ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക. അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു അമുൽ ലസ്സിയുടെ ഒരു പാക്കറ്റ് എടുത്തു. ഈ പാക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് എടുത്താണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ബിസ്ക്കറ്റ് കവറ്, ക്രീമിൻ്റെ കവറ്, അതുപോലെ സോപ്പിൻ്റെ കവറൊക്കെ എടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു പരിപാടി പെൻ സ്റ്റാൻഡ് ആണെന്ന് വിചാരിച്ച് എല്ലാവരും സ്കിപ്പ് ചെയ്യും. അല്ല കേട്ടോ, ഇതിലൊരു പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ ഫുൾ കാണുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഏത് കവറും നിങ്ങൾക്ക് എടുക്കാം. ഏത് കവറും നല്ല കുറച്ച് കട്ടിയുള്ള ആ ഒരു കട്ടിയുള്ള പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ദേ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മതി നമുക്ക്. അപ്പോൾ കുറച്ചൊരു പകുതിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. ഇനി നമ്മളിതേ നമ്മുടെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ സോഡാ കുപ്പി അടപ്പുകൾ. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കണ്ടു നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. കടകളിൽ കൂടുതലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. നേരത്തെയൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും കേട്ടോ. ഇതൊക്കെ അവർ കളയാനിട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. അപ്പോൾ അന്ന് നമ്മൾ ആ ബോട്ടിൽ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പാക്കറ്റിൽ ഫുൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഈ പാക്കറ്റിന് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് എന്താണ് ബാക്കിൽ ഒന്ന് പിടിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരുന്നോളും. പിന്നെ ഗ്ലൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണേ. അതിനില്ലെങ്കിൽ ഫെവിക്കോളിൽ ഒട്ടില്ല. നമ്മൾ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ട്യൂബിലൊക്കെ വരുന്നുണ്ട്. T6000 or 7000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്ലൂ കിട്ടും. അപ്പോൾ നല്ല കട്ടിയുള്ള ഗ്ലൂയിൽ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ആ പാക്കറ്റിന് നല്ല ബലമുണ്ട്, കട്ടിയുമുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലും താഴത്തും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ബ്ലാക്ക് കളറ് കൊടുക്കാം. ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കോട്ട് ഗോൾഡൻ കളറ് സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അതായിരിക്കും അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അതിപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറ് കൊടുത്തത്. അപ്പോൾ ഗോൾഡൻ കളറ് സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് ഒറ്റ ഒരെണ്ണം മതി, ഒറ്റ കോഡിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ബ്ലാക്ക് കളറ് കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് ആ ഒരു അടപ്പിന് മാത്രമായിട്ട് നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ഗോൾഡൻ കളറിൽ പൗഡർ ഒന്ന് കൈകൊണ്ട് തേച്ച് കൊടുക്കണം. അത് ആ അടപ്പിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ, സൈഡിലൊന്നുമില്ല. കാരണം സൈഡിലൊക്കെ ആ ബ്ലാക്ക് കളർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ പാക്കറ്റ് ആയാലും ഈ ഒരു അടപ്പ് കളയുന്ന സാധനങ്ങളാണ്. ഇത് വെച്ചിട്ട് ഒരു പോട്ടോ അല്ലെങ്കിൽ ഒരു പെൻ സ്റ്റാൻഡോ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ നമ്മൾ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാനുള്ള ഒരു പ്ലാന്ററോ എന്ത് വേണമെങ്കിലായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ വെറുതെ വെച്ചാലും ഫ്ലവർ വൈസ് ആയിട്ട് വെച്ചാലും അടിപൊളിയാണ് കണ്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാവോ ഒന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാരു സർക്കിൾ മാത്രമല്ല, ചാരു സർക്കിൾ വ്ളോഗ്സ് എന്ന ചാനലും കൂടി ഉണ്ട്. അതിലും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദേ നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി, അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.